ലൂക്കായുടെ സുവിശേഷത്തിൽ വിധക്കാരന്റെ ഉപമ നാം വായിക്കുന്നുണ്ട്. വിധക്കാരൻ വിത്ത് വിതച്ചു. വിത്തുകളിൽ ചിലത് വഴിയരികിൽ, ചിലത് പാറപ്പുറത്ത്, ചിലത് മണ്ണിനധികം ആഴമില്ലാതിരുന്ന സ്ഥലത്ത്. ഈ തലങ്ങളിലൊക്കെ വിത്ത് വീഴുന്നു. ആ വിത്തുകളെല്ലാം നശിച്ചു പോകുന്നു, ഫലം പുറപ്പെടുവിക്കാതെ മുളച്ചു പൊങ്ങി, പക്ഷേ വളർന്ന് വലുതായില്ല. ഈ വഴിയരികും ഈ പാറപ്പുറവുമൊക്കെ ഞാൻ രൂപപ്പെടുത്തി വയ്ക്കുന്ന എന്റെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. എന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും ജീവിതത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും തമ്പുരാന്റെ വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന ചിലയിടങ്ങൾ, അതിനെ ഒന്ന് മാറ്റുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും കർത്താവ് വിചാരിക്കുന്നത് പോലെയുള്ള ഫലം പുറപ്പെടുവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ വരും. പാറപ്പുറം പോലെ കട്ടിയായ ഹൃദയവും സ്വഭാവവും രീതികളും ജീവിതത്തിന്റെ പ്രത്യേകതകളും എങ്ങനെയാണ് ഫലമുണ്ടാവുക? ചിലത് വഴിയരികിൽ വീഴും. എത്ര പേരാണ് എന്റെ ജീവിതത്തിൽ കയറിയിറങ്ങുക? പ്രാധാന്യം കൊടുക്കേണ്ടവർക്കും കൊടുക്കേണ്ടാത്തവർക്കുമൊക്കെ പ്രാധാന്യം കൊടുത്ത് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് പിത്താനുഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നു, പാപങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും വിചാരപ്പെടാൻ ഇതാ ഒരു സമയം നിന്നോടുകൂടെ. ജീവിതത്തിന്റെ വഴികളെ ഒന്ന് കൃത്യമാക്കാം. പാറപ്പുറം പോലെ കഠിനമായ ചില ഇടങ്ങളെ ഒന്നുകൂടി മൃദുപ്പെടുത്താൻ, തമ്പുരാന്റെ വചനം കൊണ്ട് നിറയ്ക്കാൻ, ഫലം പുറപ്പെടുവിക്കാൻ ഇതാ ഒരു സമയം. ഈശോയോട് കൂടെ, തമ്പുരാനോട് ചേർന്നായിരിക്കാം. പ്രാർത്ഥനാപൂർവം സംഗീതാത്മകമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. അവിടെ 100 മേനയും 30 മേനയും 60 മേനയും ഫലം പുറപ്പെടുവിക്കുന്ന നല്ല സ്ഥലങ്ങളായി, ഗട്ടികളായി നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താം. ആമേൻ. Thank you.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ 5,000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ശിഷ്യന്മാരോട് ഈശോ നിർദ്ദേശിക്കുകയാണ്. ശിഷ്യന്മാരുടെ മറുപടി ഇതാണ്, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. 200 ദനാറ എന്ന് പറയുന്നത് യൂദന്റെ ഒരു വർഷത്തെ വേതനമാണ്. ഒരു വർഷത്തെ അധ്വാനവും അതിന്റെ ഫലവും കൊണ്ടൊന്നും കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പണം കൊണ്ട് പലതും നേടാനാവില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ, പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയും എന്ന് പറയുന്ന ആധുനിക ലോകം വൈരുദ്ധ്യമാണ്. വിജയിക്കുന്നത് കർത്താവിന്റെ വചനം മാത്രം. എന്നിട്ട് ഒരു കുഞ്ഞിന് മാത്രം കഴിക്കാൻ പാകത്തിനുള്ള അപ്പം, 5 അപ്പവും 2 മീനും, അത് ഈശോയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഈശോ അത് ആശീർവദിച്ച് സമൃദ്ധിയുടെ അപ്പമാക്കി, ജീവന്റെ അപ്പമാക്കി മാറ്റും. വിശുദ്ധ കുർബാനയുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണം. അതിൽ നിന്നും ഞങ്ങൾ ആവോളം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യട്ടെ. അങ്ങനെ നിത്യജീവന്റെ രഹസ്യമായി, നിത്യജീവന്റെ ഉടമസ്ഥരായി ഞാനും നിങ്ങളും മാറട്ടെ. പ്രാർത്ഥിക്കാം. കവാടമേ തുറന്നാലും സത്യപ്രകാശമേ വിരിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വിരിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. പകർന്നാലും ഊരിരുൾ ചൂടും
കവാടമേ തുറന്നാലും സത്യപ്രകാശമേ തിരിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ഈശോയോട് അപേക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഈശോ പറഞ്ഞു പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ചെറിയ ഒരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഞാനും നിങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുന്നവരാണ്. തമ്പുരാന്റെ ചിന്താഗതിയിൽ നിന്ന് എതിരായിട്ടുള്ള ഒരു ചിന്തയാണ് ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾ. അമിത ഭാഷണം വഴി നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നീ കരുതരുത്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ സന്തോഷവും സമാധാനവും നന്മയും വിശുദ്ധിയുമെല്ലാം ഭൂമിയിലേക്ക് നിറയണം. ഭൂമിയുടെ ബലഹീനതകൾ, ഭൂമിയുടെ ദുരന്തങ്ങൾ, ഭൂമിയുടെ രോഗങ്ങൾ, പാപങ്ങളെല്ലാം മാഞ്ഞു പോകണം. അതാ പ്രാർത്ഥനയുടെ അർത്ഥവുമാകും. എന്നിട്ട് ജീവിതത്തിൽ പ്രലോഭനങ്ങളൊന്നും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണമേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥന. നമുക്കും ഈ സമയം ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന മനസ്സിൽ ഹൃദയപൂർവം ഒന്നുരുവിടാം. ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ടു പോകാനുള്ള കൃപ
ആ പ്രാർത്ഥന നമുക്ക് നൽകും. ആ കൃപയിൽ ജീവിക്കാൻ മുന്നേറാം ധൈര്യത്തോടെ, വിശ്വാസത്തോടെ.